നമസ്കാരം എല്ലാവർക്കും. കലാശ്രുചിക്കൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്, ഒരു റണ്ണർ ബീൻസ് തോരൻ. റണ്ണർ ബീൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ കത്തിപ്പയർ പോലത്തെ ഒരു പയറാണ്. അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം എല്ലാവരും തോരനൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം, എങ്കിലും എന്റേതായ രീതിയിൽ ഉണ്ടാക്കി എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോ ഈ റണ്ണർ ബീൻസ് ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഫാമിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്. അവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് അവർ അവിടുന്ന് പറിച്ചെടുക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് റണ്ണർ ബീൻസ് ആയിരുന്നു. അതുകൊണ്ട് റണ്ണർ ബീൻസ് പറിച്ചുകൊണ്ട് പോകുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള റണ്ണർ ബീൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കി കാണിക്കാം. ഇത് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സ് എന്താണെങ്കിലും, അത് പോസിറ്റീവ് കമന്റ്സ് ആയാലും നെഗറ്റീവ് കമന്റ്സ് ആയാലും കുഴപ്പമില്ല, സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് റണ്ണർ ബീൻസ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് റണ്ണർ ബീൻസ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റണ്ണർ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഇന്നലെ ഒരു ഫാമിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണേ. നമ്മുടെ നാട്ടിലെ ഒരു കത്തിരിപ്പയറിന്റെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. നീളത്തിലുണ്ട് ഇത്. പിന്നെ രണ്ടായിട്ട് മുറിച്ച് എല്ലാം ഇട്ടേക്കണാണ് കഴുകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിന്റെ നാരൊക്കെ കളഞ്ഞ് ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. കാരണം ആ ഫാമിൽ നിന്ന് നമ്മൾ നേരിട്ട് പറിച്ചതായ കാരണം ഇതിന് മരുന്നടിച്ചിട്ടുണ്ടോന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് അധികം നേരം ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി തോർത്തി വെച്ചേക്കുന്നതാണിത്. വെള്ളമൊക്കെ ഇതിന് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ഒരു 250 ഗ്രാമോളം റണ്ണർ ബീൻസ് ഉണ്ട് കേട്ടോ. ഇതിന് നമ്മുടെ നാട്ടിലെ കത്തിപ്പയറിന്റെ ഒരു അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല ഇത് കാണാനിരിക്കുന്ന വ്യത്യാസമുണ്ട്. നാട്ടിലെ കത്തിപ്പയറിന് നല്ലൊരു ഇച്ചിരിയുടെ വീതിയും കുറച്ചധികം നീളം കൂടി ഉണ്ട്. പക്ഷെ ഇതിന് വീതി കുറവും ടേസ്റ്റ് ഏകദേശം അതുപോലെ തന്നെയാണ്. എനിക്കറിയാം എല്ലാവരും കത്തിപ്പയറൊക്കെ എപ്പോഴും തോരൻ വെക്കുന്നതാണ്. പക്ഷെ ഞാൻ എന്റെ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പം ഇതിന് വേണ്ടിയിട്ട് വേണ്ട അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. സവോളയൊക്കെ എല്ലാവരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വലിയ സവോള ആയതുകൊണ്ട് ഒരെണ്ണം, ചെറിയതാണെങ്കിൽ 2 സവോള എടുത്തിടുക. പിന്നെ പച്ചമുളക്. പച്ചമുളക് ഇത് ശരിക്കും ഒരു കാന്താരി ടൈപ്പ് പച്ചമുളകാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. അതിന് നല്ല എരിവാണ്. അതുകൊണ്ട് ഞാൻ 2 മുളക് എടുത്തിട്ടുള്ളൂ. അപ്പം എരിവില്ലാത്ത മുളകാണെങ്കിൽ 3 മുളക് അല്ലെങ്കിൽ 4 മുളക് എടുക്കാം. ഞാനിവിടെ എരിവുള്ളതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, അതെടുത്ത് കഴുകി കുറച്ച് എടുത്തിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില എല്ലാത്തിലും ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കറിവേപ്പില കുറച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ, തേങ്ങ ചിരവയിൽ ചുരുണ്ടാനുള്ള അസൗകര്യങ്ങളുള്ള കാരണം ഞാൻ സാധാരണ എന്താ ചെയ്യുന്നത് ചെയ്താൽ പച്ചത്തേങ്ങ വാങ്ങിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് അതെടുത്ത് കുറച്ച് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അത് ഏകദേശം നമ്മൾ ചിരണ്ടി പോലെ തന്നെ ഇരിക്കും, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണിത്. ഇത് ഏകദേശം ഒരു 2 പിടിയാണ് തേങ്ങ ചിരണ്ടിയത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് റണ്ണർ ബീൻസ് തോരൻ വെക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കടുകും മാത്രമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ എങ്ങനെയാ ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഈ റണ്ണർ ബീൻസ് ചെറിയ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. അതുപോലെ സവോള കൊത്തി എരിയണം, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യണം. അപ്പൊ ഞാനിത് പെട്ടെന്ന് അരിഞ്ഞിട്ട് വരാം. ഇപ്പം ബീൻസ് മുഴുവൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നല്ല നൈസായിട്ട് ഇനി ഇതിന്റെ കൂടെ ഈ സവോള കൊത്തി അരിഞ്ഞെടുക്കണം. 2 പച്ചമുളകും അരിഞ്ഞെടുക്കണം. ഇപ്പം പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഇത് കണ്ടില്ലേ, ഇതിനകത്തോട്ട് റണ്ണർ ബീൻസിന്റെ അകത്തോട്ട് സവോള കൊത്തി അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ അകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാൻ പോവാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് അതിന്റെ കൂടെ ഈ തേങ്ങ, തേങ്ങ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മിക്സിക്കകത്തിട്ട് ഒതുക്കി വെച്ചേക്കുന്നതാണ്. ചിരണ്ടി പോലെ തന്നെ വരും നമുക്ക്. അത് ഇതിന്റെ കൂടെ ഇടുവാണ്. ഇനി ഞാൻ എന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടും. എന്നിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കും. കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉപ്പും തേങ്ങയും എല്ലാം എല്ലാ സൈഡിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടേബിൾ സോൾട്ട് അത് ഇതിന്റെ അകത്തോട്ട് ഇടാൻ പോവാണ്. ആവശ്യത്തിന് ഇട്ട് മതിയാവും. എന്നിട്ട് നമ്മളത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി എടുക്കും. അപ്പൊ അതെല്ലായിടത്തും നന്നായിട്ട് പിടിക്കും. ഉപ്പും തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനടുപ്പേ വെച്ച് എണ്ണ അതിൻ്റെ തൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് മിക്സ് ചെയ്തെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് ചിക്കി വെച്ചാൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ പതുക്കെ വേവിച്ചെടുക്കുക ചെയ്യണത്. അപ്പൊ ഞാൻ പാൻ കഴുകി എടുക്കാം ആദ്യമേ.
ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിന്റെ അകത്തിട്ട് ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിൽ ആണ്. അപ്പൊ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. സൺഫ്ലവർ ഓയിൽ, ഇനി ഓയിൽ ചൂടാവണം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മള് കടുക്, 1 ടീസ്പൂണോളം കടുക് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടേ കടുക് ഇടാവുള്ളൂ കേട്ടോ. ഇടുന്ന വഴിക്ക് തന്നെ കടുക് പൊട്ടണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് ഇടുക. പിന്നെ അതെ 1 ടീസ്പൂണ് കടുക് ഇതിലോട്ട് ഇടുവാണ്. കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടപ്പോൾ തന്നെ അത് പൊട്ടിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും സാധനങ്ങളും കൂടി ഇതിനകത്ത് ഇടുക. നന്നായിട്ട് പാത്രത്തിൽ നന്നായിട്ട് ചൂട്ട് വടിച്ച് ഇതിലോട്ട് ഇടുക. നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തേക്കുന്ന കാരണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ എണ്ണയും കടുകൊക്കെ എല്ലാവർക്കും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി വയ്ക്കുക. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് നന്നായിട്ട് കൂട്ടിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. ബീൻസൊക്കെ എന്താ ഒത്തിരി വെന്ത് പോയാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും ഒരു 1/4 ഭാഗം വെന്താ മതി, എന്നാലേ ഉള്ള തോരന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മൂടി വെച്ച് 1/4 ഭാഗം ആവുന്നിട്ട് അവർ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, കാരണം ഇത് ഈ ബ്ലാസ്റ്റ് ടോപ്പ് ഹോബ ആയത് കാരണം ഇതിന് ഒരിച്ചിരി ചൂടാക്കി ഞാൻ ചൂട് കുറേ നേരത്തേക്ക് നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്, ഫ്ലെയിം അല്ല ഇതിന്റെ ആ ഒരു ഹീറ്റിന്റെ ആ ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പാത്രത്തെ പിടിക്കും. അതുകൊണ്ട് ഞാൻ മീഡിയമിലാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, ഇളക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ എല്ലായിടത്തേക്കും ഇത് നന്നായിട്ട് വേവത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം, വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഇളക്കി വെക്കാൻ പോവാണ്. അടി പിടിക്കാതെ നമ്മുടെ ഈ പാത്രത്തിന്റെ ചുവട്ടി പിടിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലം തന്നെ കിടന്നു കഴിഞ്ഞാൽ ചൂട് കാരണം അടിയിലൊക്കെ പിടിച്ചു പോവും. ഇതൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ്, എന്നാലും ചില സമയത്ത് ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടി പിടിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റ് 1.5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഇളക്കി കൊടുക്കാറുണ്ട് സാധാരണ. അപ്പോൾ ഇളക്കി ഇങ്ങനെ കൊടുത്ത് എന്നിട്ട് നമ്മളിങ്ങനെ പൊത്തി വെക്കണം, എന്നിട്ട് അത് മൂടി വീണ്ടും വെക്കണം. ഇപ്പം ഏകദേശം ഒരു 2-2.5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. ഇപ്പം അടി കിടന്ന ബീൻസിൻ്റെ ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, മൂടി കിടക്കണം കൂടി ഒന്ന് വെന്താൽ മതിയാവും. ഇപ്പം ഈ സ്റ്റേജിൽ ഇപ്പോൾ ഇതൊരു 1/2 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പാണെങ്കിൽ കുഴപ്പമില്ല, ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ വെന്താൽ മതിയാവും. നമുക്ക് പിന്നെ ഇത് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഇപ്പം ഇപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ് കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനല്ലേ, നമ്മൾ ഓരോരുത്തരും അവരുടെ പാകത്തിനാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ഇതുവരെ ഇടുന്നെന്ന്. അപ്പം ഇതൊരു കുറച്ച് ഉപ്പും കൂടെ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ഇത് മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി വയ്ക്കുക. ചിലർ ഈ ബീൻസ് ഒക്കെ തോരൻ വയ്ക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്നത് എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ്, ഒരു ആയുർവേദ ഔഷധം കൂടിയാണ്. പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ഈ ബീൻസ് ഒക്കെ തോരൻ വയ്ക്കുമ്പോൾ അത് ഈ ഒരു പച്ച കളറിൽ തേങ്ങയുടെ ഒരു വെള്ള കളറെല്ലാം കൂടെ കൂടി അങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി സാധാരണ ഇടാറില്ല. പിന്നെ കുറച്ച് 1-2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. പക്ഷേ ബാക്കി എല്ലാ കളറുകളിലും ഞാൻ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ എല്ലാ കറികളും വെക്കുന്നത്. പക്ഷേ തോരനൊക്കെ വെക്കുമ്പോൾ എനിക്കൊരു അതിൻ്റെ ആ ഒരു കളർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല. ഇപ്പം 1-2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബീൻസ് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. ഇപ്പം നന്നായിട്ട് വാടി വരുമ്പോഴുള്ള ഒരു മണവില്ലേ, അത് ശരിക്കും നല്ലൊരു മണമാണ് കേട്ടോ. നമുക്ക് ചോറുണ്ണാൻ കൊതി തോന്നും ചൂടോടെ ഇത് കൂട്ടി. നമുക്ക് കാണാൻ മേലെ നന്നായിട്ടൊരു വാടിയ നിറം, നല്ല ഫുൾ അതിൻ്റെ കളറ് പോയിട്ടുമില്ല. ഇങ്ങനെ ഒരു കളറ് കിടക്കുന്നതാണ് എനിക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഒത്തിരി വേഗാത്ത ബീൻസ് തോരനാണ് ഇഷ്ടം. ഇങ്ങനെ വെന്ത് അതിൻ്റെ ഒരു കുഴഞ്ഞു പോകുന്ന ഭാഗം ഇഷ്ടമില്ല. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. ായിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതൊരു ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിത്
ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചൂട് ചോറും ചൂട് ബീൻസ് തോരനും അച്ചാറും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഈ അച്ചാറ് ഞാൻ നാരങ്ങ അച്ചാറ് ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. അതിന്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം. ഇതിപ്പം ചൂട് ചോറും ചൂട് ബീൻസ് തോരനും അച്ചാറും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമന്റുകൾ ഇടാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും അത് കണ്ടാലേ ഉള്ളൂ എനിക്ക് എന്റെ കുക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താണേലും കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും. അപ്പം പ്ലീസ് ട്രൈ മൈ റണ്ണർ ബീൻസ് തോരൻ റെസിപ്പി. താങ്ക് യു.